വെൽക്കം ടു സന്ധ്യാസ് കുക്കിംഗ് ഷോ. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് നമ്മൾ ചെയ്യുന്നത്. അവൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് ചെയ്യുന്നത്. നല്ല ക്രിസ്പിയാണ്. അപ്പം നല്ല മുരുമുരാന്ന് മുരിഞ്ഞിട്ടുള്ള അവൽ വിളയിച്ചതാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് വെള്ള അവല് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഏത് അവൽ വെച്ചിട്ട് വേണമെങ്കിലും ഈ ഒരു റെസിപ്പി ചെയ്യാം. ഇനി അവല് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് അവല് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം. ഇനി ഈ നമ്മുടെ ഓയിലിൻ്റെ മേലേക്ക് ഇതുപോലെയുള്ള സ്റ്റീലിൻ്റെ ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ അവല് ഫ്രൈ ചെയ്തെടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം അവൽ ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ഒന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. അവൽ ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് ഡബിളായിട്ട് വരും. അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. ഇപ്പോൾ നല്ല പോലെ തന്നെ മുരിഞ്ഞ് ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. ഇനിയിപ്പോൾ എക്സസ് ആയിട്ടുള്ള ഓയിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടോ അതിലേക്കൊന്ന് കൊട്ടിക്കൊടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ അവല് പൊരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഓയിലൊക്കെ ഒട്ടും തന്നെ വേസ്റ്റായി പോവില്ല. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. വെളിച്ചെണ്ണ എടുക്കണ്ട. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ നമ്മൾ അവലൊക്കെ വിളയിച്ച് വരുന്ന സമയത്ത് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള അവല് വിളയിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കൊക്കെ അത് കൊടുക്കുകയാണെങ്കിൽ അവർ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിക്കഴിക്കും. ഇതുവരെ ഇങ്ങനെ അവല് വിളയിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഓയിലൊന്നും ഒട്ടും തന്നെ വേസ്റ്റ് ആയിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള അവലാണ് ഇത്. ഒരു കപ്പ് അവലാണ് നമ്മൾ എടുത്തത്. ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് ഇത് ഡബിൾ ക്വാണ്ടിറ്റി ആയിട്ട് വരും. നമ്മളിത് കയ്യിലെടുത്ത് പൊടിച്ച് നോക്കുമ്പോൾ ഇതുപോലെ പൊടിഞ്ഞു വരും. അത്രയ്ക്ക് ക്രിസ്പി ആയിരിക്കും ഈ അവൽ. ഇനി നമുക്ക് ശർക്കരപ്പാവ് ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ശർക്കരപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ശർക്കരപ്പൊടി ഇല്ലെങ്കിൽ 5 അച്ച് ശർക്കര പൊടിച്ചിട്ട് എടുത്താൽ മതി. 5 അച്ച് ശർക്കര എടുക്കുമ്പോൾ ഒരു കപ്പ് ഉണ്ടായിരിക്കും. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് പാവാക്കി ഉരുക്കിയെടുക്കണം. കല്ലും മണ്ണുള്ള ശർക്കരയൊക്കെ ആണെങ്കിൽ ശർക്കര ഒന്ന് ഉരുകിയ ശേഷം നമുക്കിത് അരിച്ച് എടുത്തിട്ട് വേണം എടുക്കാനായിട്ട്. ഞാനെടുത്തിട്ടുള്ള ഈ ശർക്കരയിൽ കല്ലും മണ്ണൊന്നും ഇല്ല. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് ഉരുക്കിയെടുക്കുക. ശർക്കര ഉരുകിയിട്ട് നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ നല്ല ചൂടുണ്ടായിരിക്കും. തൊട്ട് നോക്കുമ്പോൾ നമുക്കിത് നൂൽപരുവത്തിൽ കിട്ടണം. അവൽ വിളയിക്കുമ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് ശർക്കര നമ്മൾ ഉരുക്കിയെടുക്കേണ്ടത്. ശർക്കരപ്പാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അവൽ എടുത്തിട്ടുള്ള അതേ പാത്രത്തിൽ തന്നെ വേണം നമ്മൾ ശർക്കരയും അളന്നെടുക്കാനായിട്ട്. 1 കപ്പ് അവലിന് 1 കപ്പ് ശർക്കര കറക്റ്റാണ്. മധുരമൊന്നും കൂടുതലൊന്നും ഇല്ല. ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള അവൽ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 3 ഏലക്കായയുടെ കുരു നല്ല പോലെ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് നട്ട്സാണ്. ഞാനിവിടെ കപ്പലണ്ടിയും ബദാമും ആണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ നട്ട്സൊക്കെ ചേരുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നെയ്യ് പുരട്ടിയിട്ടുള്ള ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ഒരു കേക്ക് ടീനിലോ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചൂടാറി കഴിയുമ്പോൾ ഇത് നമുക്ക് കപ്പലണ്ടി മിഠായി പോലെയൊക്കെ മുറിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഷേപ്പിൽ കിട്ടും. അതല്ലെങ്കിൽ ഇതിപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവൽ വിളയിച്ച ആ രീതിയിൽ ഇരിക്കും. ഞാനിപ്പോൾ അവൽ വിളയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കപ്പലണ്ടി മിഠായി പോലെ ചെയ്യുകയാണെങ്കിൽ ചൂടോടുകൂടി പെട്ടെന്ന് തന്നെ നമ്മൾ പ്ലേറ്റിൽ അല്ലെങ്കിൽ കേക്ക് ടിന്നിലോട്ട് സെറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ അവൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മുരുമുരാന്ന് മുരിഞ്ഞിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മളിതിൽ കപ്പലണ്ടി ബദാമൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുകയാണെങ്കിൽ അവർ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിക്കഴിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനു മുൻപ് നമ്മളൊരു അവൽ വിളയിച്ചത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.